മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുക്ക നഗരസഭയിൽ തുടക്കമായി. അഗസ്റ്റിൻമുഴിയിലെ പഴയ ബ്രിട്ടീഷ് പാലവും പരിസരവും തോടും ശുചീകരിച്ചാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശുചീകരണ പ്രവൃത്തി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. മുക്ക നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. സംസ്ഥാന പാതയോരത്തെ അഗസ്റ്റിൻമുഴിയിലെ പഴയ ബ്രിട്ടീഷ് പാലവും പരിസരവും തോടും ശുചീകരിച്ചാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷ് പാലവും പരിസരവും കാട് മൂടിക്കിടക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് ചാക്കുകളിലും മറ്റും വൻതോതിൽ മാലിന്യം തള്ളുന്ന സ്ഥലമായി പ്രദേശം മാറിയിട്ടുണ്ടെന്നും പ്രദേശത്ത് കാട് വെട്ടി മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം ബ്രിട്ടീഷ് പാലവും പരിസരവും നവീകരിച്ച് പൈതൃക പാർക്കാക്കി മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് മുക്കം നഗരസഭ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നഗരസഭാ അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം എൻ എസ് എസ് വളണ്ടിയർമാരുടെ എല്ലാം തന്നെ സ്ഥാപന മേധാവികളുടെ എല്ലാം തന്നെ യോഗം ചേർന്നുകൊണ്ട് നമ്മുടെ നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിൽ മാലിന്യ സംസ്കരണവും അതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ മുക്കം നഗരസഭയുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ടുള്ള സംസ്ഥാന പാതയോരത്തിൻ്റെ അഗസ്റ്റിൻമുഴിയിലുള്ള പഴയ ബ്രിട്ടീഷ് പാലം നിൽക്കുന്ന പ്രദേശം അതിൻ്റെ ശുചീകരണ പ്രവർത്തനം നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നഗരസഭാ കൗൺസിലർമാർ, എൻ എസ് എസ് വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ, നഗരസഭാ ജീവനക്കാർ, മുക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. വരും ദിവസങ്ങളിൽ മറ്റ് ഡിവിഷനുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും അജൈവ മാലിന്യം വേർതിരിച്ച് ഹരിതകർമ്മസേന ശേഖരിക്കുമെന്നും പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ആരോഗ്യ വിഭാഗ നേതൃത്വത്തിൽ നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഇവിടെ കാടുമൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ റോഡിലൂടെ പോകുന്ന ആളുകൾ മാലിന്യം ഒരു തള്ളുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ടണ്ണ് കണക്ക് പിന്നെ വേസ്റ്റ് ഇപ്പം ഇവിടുന്ന് എടുക്കാൻ ഉള്ളതാണ്. ഇതെല്ലാം തന്നെ ജനങ്ങൾ ഇവിടെ കൊണ്ടിടുന്നതാണ്. ഇപ്പോൾ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് പൊതുയിടങ്ങളിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് കർശനമായി ഈ അതിൻ്റെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കർശനപരമായി നടപടി സ്വീകരിക്കും. കോടതി തന്നെ കോടതിൻ്റെ ഉത്തരവ് പ്രകാരം തന്നെയാണ് നമ്മൾ അതിൻ്റെ നടപടിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ആരോഗ്യ വിഭാഗം തന്നെ നമ്മൾ നൈറ്റ് ആയിട്ട് സ്ക്വാഡ് പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. കൗൺസിലർമാരായ ജോഷില സന്തോഷ്, അശ്വതി സനൂജ്, ഗഫൂർ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.